നമസ്കാരം, ക്രിസ്മാറ്റിക് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ജീവ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇനി ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി, പിങ്ക് പായസം. പിങ്ക് പാൽ പായസം എന്നും പറയാം. എന്തൊക്കെയാ ഉള്ളതെന്നല്ലേ, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നല്ലേ, അതെല്ലാം ഞാൻ ഇപ്പം പറഞ്ഞു തരാം. അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ വെർമസല എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ നെയ്യ് എടുത്തിട്ടുണ്ട് കേട്ടോ, നെയ്യുണ്ട്. പിന്നെ നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് എൻ്റെ ഫേവറേറ്റുമാണ് മുന്തിരിങ്ങ, ഏലക്ക, അതുപോലെ തന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് പാലാണ്, ഒരു വലിയ ഗ്ലാസ് പാലും എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര. ഇനി നമുക്ക് എങ്ങനെ പിങ്ക് പായസം എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു മീഡിയം ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, അത് ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി മുറിച്ചെടുക്കാം. ചെറുതായിട്ട് തന്നെ മുറിച്ചെടുക്കാൻ ശ്രമിക്കുക. ഇനി നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അടുപ്പത്ത് വയ്ക്കുക. നല്ല ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഈ വെള്ളത്തിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ആഡ് ചെയ്യണം. വെള്ളം നന്നായിട്ട് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ബീട്രൂട്ടിൻ്റെ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വെള്ളം നല്ല റെഡ് കളർ ആവുന്നവരെ തിളപ്പിക്കുക. എന്നിട്ട് ആ ബീട്രൂട്ടിൻ്റെ പീസസ് എടുത്ത് മാറ്റുക. ബീട്രൂട്ടിൻ്റെ പീസസും ഈ വെള്ളവും നമുക്ക് ആവശ്യമുള്ളതാണ്, അതുകൊണ്ട് രണ്ടും കളയരുത്. പീസസൊക്കെ മാറ്റിയിട്ട് അതൊന്ന് തണുക്കാൻ വയ്ക്കുക. ആ സമയം നമുക്ക് ഈ വെർമസലി നന്നായിട്ട് ഒന്ന് ഒടിച്ചെടുക്കാം. നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് തന്നെ ഒടിച്ചെടുക്കാൻ ശ്രമിക്കുക. ഞാൻ എന്താ നന്നായിട്ട് ഒടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെച്ച് അതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് ഒന്നോ രണ്ടോ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഒടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ വെർമസിലി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ബ്രൗൺ ആവും വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല ബ്രൗൺ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളിനി മാറ്റി വെച്ചിരിക്കുന്ന ബീട്രൂട്ടിൻ്റെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് നന്നായിട്ട് വെർമസലി അതിലൊന്ന് മുങ്ങിക്കിടക്കണം. ആ രീതിക്ക് വേണം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വെർമസലിക്കും ഒരു പിങ്ക് കളർ കിട്ടും ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും. അപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ തവിയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇച്ചിരി കുഴിയുള്ള തവി നോക്കിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒന്നോ രണ്ടോ സ്പൂൺ പഞ്ചസാര കൂടി ഞാൻ ആഡ് ചെയ്യുവാണ് ഒരു മധുരത്തിന് വേണ്ടിയിട്ട്. ഇനി മാറ്റി വെച്ചിരിക്കുന്ന ബീട്രൂട്ടിൻ്റെ പീസസ് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. പഞ്ചസാര വേണമെങ്കിൽ ഇതിലും ചേർക്കാം. ഞാൻ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഒരു സ്പൂണോ ഫോർക്കോ ഒക്കെ യൂസ് ചെയ്ത് ഡ്രെയിൻ ചെയ്യാം. ഇതുപോലെ ജ്യൂസ് കിട്ടും നമുക്ക്. അങ്ങനെ ഞാൻ ഇതേ കംപ്ലീറ്റ് ജ്യൂസ് എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും എന്താ നമ്മുടെ വെർമസില് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, ഒരു പിങ്ക് കളർ കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ കളറിനേക്കാളും കുറച്ചും കൂടെ മങ്ങിയ കളറായിരിക്കും. അപ്പോൾ അതെ, ഇനി ഞാൻ പാൽ ആഡ് ചെയ്യുകയാണ് അതിലേക്ക്. ആവശ്യത്തിന് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വിടുക. അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഏലക്ക കൂടി ഇട്ട് കൊടുക്കുക. ഒന്ന് നന്നായിട്ട് കുറുകി വരും വരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനൊപ്പം തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക, അതായിരിക്കും കൂടുതൽ നല്ലത്. ഒരു ടേസ്റ്റ് വ്യത്യാസം ഇല്ലാത്തൊരു പായസമാണ് കേട്ടോ, നിങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ നെയ്യും നമ്മൾ എടുത്ത ജ്യൂസില്ലേ ബീട്രൂട്ടിൻ്റെ, അതുകൂടെ ഒന്ന് രണ്ട് സ്പൂണും കൂടെ ആഡ് ചെയ്യുവാണ്. ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കളറ് പിങ്ക് കളറ് നശിക്കാതെ ഇതുപോലെ തന്നെ നല്ല പിങ്ക് കളറായിട്ട് തന്നെ ഇരിക്കും. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ടൊരു പാൻ വെച്ച് ഞാൻ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പൊക്കെ ആഡ് ചെയ്തിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പായസത്തിൽ ആഡ് ചെയ്യാം. നല്ല മണമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പിങ്ക് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. കണ്ടോ, അതിൻ്റെ കളറ് തന്നെയാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ബീട്രൂട്ടിൻ്റെ ഒരു ടേസ്റ്റും ഇതിനുണ്ടാകത്തില്ല, കളർ മാത്രമാണ് ഉണ്ടാവുക. ഈ പിങ്ക് പായസം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷൻസിനായി ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അഗൈൻ ഹാപ്പി ഓണം.